ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ പരിസര പഠനം എന്ന വിഷയത്തിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് ആക്ടിവിറ്റി പൂക്കൾ. നമ്മുടെ ചുറ്റുപാടുമുള്ള പൂക്കൾ ഒരേ നിറത്തിലല്ലോ കാണുന്നത്. ചിലയിനം പൂക്കൾ ഒരേ നിറത്തിൽ കാണുന്നു, മറ്റു ചില പൂക്കൾ പല നിറത്തിലും കാണുന്നു. ചുവടെ കൊടുത്ത പൂക്കൾക്ക് യോജിച്ച നിറം നൽകും. ഏതൊക്കെ പൂക്കളാണ് താഴെ കൊടുത്തത്? റോസ്, ചെമ്പരത്തി, സൂര്യകാന്തി, കോളാമ്പി. റോസിന് എന്തായാലും റെഡായിരിക്കില്ലേ എല്ലാവരും കൊടുക്കുക. ചെമ്പരത്തിക്കോ? സൂര്യകാന്തി ഏത് നിറത്തിലാണ് നിങ്ങൾ കണ്ടത്? യെല്ലോ അല്ലേ. കോളാമ്പിയോ? നമ്മൾ മഞ്ഞ നിറത്തിലാണല്ലേ കണ്ടത്. യോജിച്ച നിറങ്ങൾ നൽകി ചിത്രങ്ങൾ ഭംഗിയാക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. നിങ്ങളെ പരിസരത്തുള്ള പൂക്കളെ നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തുക. താഴെ രണ്ട് കോളങ്ങളുണ്ടല്ലേ. ഒരു കോളത്തിൽ ഒരു നിറത്തിൽ മാത്രം കാണുന്ന പൂക്കൾ, മറ്റേ കോളത്തിലോ പല നിറത്തിൽ കാണുന്ന പൂക്കൾ. ഒരു നിറത്തിൽ മാത്രം കാണുന്ന പൂക്കൾ ഏതാണെന്ന് എഴുതിയാലോ. തുമ്പ, മുല്ല, കണിക്കൊന്ന, നിശാഗന്ധി, മത്തൻ, മുരിങ്ങ, ഇവയെല്ലാം നമ്മൾ ഒരേ നിറത്തിലാണ് കാണുന്നത്. എന്നാലോ പല നിറത്തിൽ കാണുന്ന പൂക്കളോ? ചെമ്പരത്തി, റോസ്, താമര, മല്ലിക, കടലാസ് പൂ, ഡാലിയ, ഇവയെല്ലാം വ്യത്യസ്ത നിറങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. ജീവൻ. പ്രണവ് ജീവനുള്ളവയുടെയും ജീവനില്ലാത്തവയുടെയും ചില പ്രത്യേകതകൾ കണ്ടെത്തി എഴുതിയതെന്ന് നോക്കാം. ജീവനുള്ളവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വളരുന്നു, പുതിയവയുണ്ടാകുന്നു, ചലിക്കുന്നു, പ്രതികരിക്കുന്നു. ജീവനില്ലാത്തവയുടെ പ്രത്യേകതകളോ? വളരുന്നില്ല, പുതിയവയുണ്ടാകുന്നില്ല, ചലിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. കോഴി, ആട് ഇവയ്ക്കെല്ലാം പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലേ. ചെടികളുടെ കാര്യവും അങ്ങനെ തന്നെയല്ലേ. പുതിയവ ഉണ്ടാവുന്നില്ലേ. ഒരു ചെടിയിൽ നിന്നും ഒരുപാട് ചെടികൾ ഉണ്ടാവുന്നില്ലേ. പക്ഷികളും മൃഗങ്ങളൊക്കെ ചലിക്കാറില്ലേ. കോഴിയാണെങ്കിൽ നമുക്ക് തിരിച്ച് റെസ്പോണ്ട് തരുന്നില്ലേ. ആടാണെങ്കിലും അങ്ങനെ തന്നെ. ജീവനുള്ളവയെയും ജീവനില്ലാത്തവയെയും രണ്ട് കോളങ്ങളാക്കി തരം തിരിച്ചെഴുതാം. ജീവനുള്ളവ കോഴി, ആട്, ആമ്പൽ, ഞണ്ട്, പശു. ജീവനില്ലാത്തവയോ? കസേര, ബക്കറ്റ്, പുസ്തകം, ഹെൽമെറ്റ്, പേന, പാത്രം. ഇനി കൂട്ടുകാർ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ചുറ്റുപാടുമുള്ളതിനെ നിരീക്ഷിച്ച് പട്ടികയിൽ രേഖപ്പെടുത്തണം. ഇനി ജീവനുള്ളവയുടെ മറ്റു പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ശ്വസിക്കുന്നു, മരിക്കുന്നു. അപ്പോൾ മറ്റു പ്രത്യേകതകളിൽ ഇതെല്ലാം എഴുതാവുന്നതാണ്. ഇനി ആക്ടിവിറ്റി തേർഡ് നോക്കിയാലോ. ആഹാരം. ഇതിന് തൊട്ടത്തായി നമ്മൾ എന്താണ് കാണുന്നത്? ഒരുപാട് ജീവികളുടെ ചിത്രം കാണുന്നുണ്ടല്ലേ. ജിറാഫ്, ആന, പുലി, ചെന്നായ, മുഴൽ, അണ്ണാൻ, മുതല, പശു, എലി, കുതിര, മാൻ, ആട്, കഴുകൻ, സിംഹം, കടുവ, കരടി എന്നിങ്ങനെ ചിത്രത്തിൽ ഒരുപാട് ജീവികളെ കാണുന്നുണ്ട്. ചിത്രത്തിലെ ജീവികൾ അവരുടെ ആഹാര രീതി അനുസരിച്ച് തരംതിരിക്കുക. തൊട്ടത്തായി മൂന്ന് കോളങ്ങൾ കാണാം. ഫസ്റ്റിലത്തെ കോളത്തിൽ എന്താണ്? സസ്യബുക്ക്, സസ്യാഹാരം മാത്രം കഴിക്കുന്നവ. രണ്ടാമത്തെ കോളത്തിലോ? മാംസബുക്ക്, മാംസാഹാരം മാത്രം കഴിക്കുന്നവ. മൂന്നാമത്തെ കോളത്തിലോ? മിശ്രബുക്ക്, സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്നവ. ഇനി മൂന്നിനെയും നമുക്കൊന്ന് തരംതിരി. സസ്യാഹാരം മാത്രം കഴിക്കുന്നവ ഏതൊക്കെയാണ്? ജിറാഫ്, ആന, പശു, കുതിര, മുയൽ, മാൻ. മാംസാഹാരം മാത്രം കഴിക്കുന്നതോ? പുലി, മുതല, ചെന്നായ, കരടി, കടുവ, സിംഹം, കഴുകൻ. സസ്യവും മാംസവും കഴിക്കുന്നതോ? എലി, അണ്ണാൻ. ഇനി തൊട്ടുതായ നോക്കൂ. വൃത്തത്തിൽ ഒരു മിശ്രബുക്കിൻ്റെ പേരെഴുതുക. അത് കഴിക്കുന്ന ആഹാരം എഴുതി പദസൂര്യം പൂർത്തിയാക്കൂ. നമുക്ക് ഏതെഴുതാം? പൂച്ചനെ എഴുതിയാലോ. പൂച്ച കഴിക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണ്? ചോറ്, മത്സ്യം, മാംസം, പഴങ്ങൾ, പാല്,
വേവിച്ച പച്ചക്കറികൾ, പഴങ്ങൾ ഇതെല്ലാം പൂജ കഴിക്കും അല്ലേ? ഇനി കൂട്ടുകാരൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇനി നോക്കൂ, മനുഷ്യൻ ഒരു മിശ്രബുക്കാണ്. മറ്റു ജീവികളിൽ നിന്നും വളരെ വ്യത്യസ്തമുള്ള ആഹാര രീതിയാണ് മനുഷ്യനുള്ളത്. ഭൂമിയിൽ ആഹാരം പാകം ചെയ്ത് കഴിക്കുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ.